നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എഡിഎം കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പി പി ദിവ്യ കീഴടങ്ങിയിരുന്നു. വളരെ സന്തോഷവതിയായിട്ടായിരുന്നു കീഴടങ്ങിയ പി പി ദിവ്യയെ നമ്മൾ കണ്ടത്. ദിവ്യ ഇന്നലെ ചിരിച്ചത് നീതിന്യായ വ്യവസ്ഥക്കെതിരെയും ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെയും നോക്കിയാണ്. ആ ചിരി നമ്മെ വേദനിപ്പിക്കുന്നതാണ്. ഒരാളെ മരണത്തിലേക്ക് നയിച്ച വ്യക്തിയുടെ ആ ചിരി അക്ഷരാർത്ഥത്തിൽ ഏവരെ ഞെട്ടിച്ചിരുന്നു. പാർട്ടി സംരക്ഷണമുണ്ട് എന്ന അധികാര ഗർവിന്റെ ചിരിയായിരുന്നു പി പി ദിവ്യയുടെ മുഖത്ത് ഇന്നലെ കണ്ടതെന്ന് സ്പഷ്ടം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് പി പി ദിവ്യ ഏറ്റുവാങ്ങിയത്. ഇത്രയും സന്തോഷം ഹണിമൂണിന് പോയപ്പോൾ പോലും ഇല്ലായിരുന്നല്ലോ എന്നാണ് പലരും ചോദിക്കുന്നത്. അതേസമയം കളക്ടറുടെ മൊഴി അന്വേഷിക്കണമെന്ന് പി പി ദിവ്യ. ഉദ്യോഗസ്ഥ അഴിമതി തുറന്നു കാട്ടാനാണ് താൻ ശ്രമിച്ചത് എന്നാണ് ദിവ്യ പറയുന്നത്. അഴിമതിക്കെതിരെയാണ് യാത്രയപ്പ് യോഗത്തിൽ സംസാരിച്ചത്. എ ഡി എമ്മിന് മനോവേദന ഉണ്ടാകാൻ ഉദ്ദേശിച്ചല്ല സംസാരിച്ചത്. ചോദ്യം ചെയ്യലിലാണ് ഇത്തരത്തിൽ ദിവ്യ പ്രതികരിച്ചിരിക്കുന്നത്. എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമായിരുന്നു പി പി ദിവ്യ അറസ്റ്റിലായത്. ചോദ്യം ചെയ്യലിൽ പല കാര്യങ്ങളും ദിവ്യ തുറന്നു പറയുകയുണ്ടായി. ഒരുപാട് പ്രശംസ ഏറ്റുവാങ്ങി എ ഡി എമ്മിനെ ആ പൊതുമധ്യത്തിൽ താൻ അത്രയും പറഞ്ഞപ്പോൾ. വലിയ രീതിയിലുള്ള പ്രശംസകളായിരുന്നു തന്നെ തേടി എത്തിയത്. എ ഡി എമ്മിനെതിരെ അഴിമതി ആരോപിച്ച യോഗത്തിന് ശേഷം അഭിനന്ദനവുമായി കളക്ട്രേറ്റിലെ ജീവനക്കാരടക്കം ഒട്ടേറെ പേർ രാത്രി ഫോൺ വിളിച്ചു, സന്ദേശങ്ങളുമായി എത്തി എന്നാണ് ദിവ്യ കൊടുത്ത മൊഴിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അഴിമതിക്കെതിരെ ധീരമായ നിലപാടെടുത്തെന്ന് അന്ന് പലരും പറഞ്ഞു. എന്നാൽ ദിവസങ്ങൾക്കകം അതേ ആൾക്കാർ തിരിച്ചു പറഞ്ഞു. എ ഡി എം മരിച്ചതോടെ പലരും എതിരായി സംസാരിച്ചു. ചിലർ രാക്ഷസി എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. മറ്റു ചിലർ ഫോൺ ബന്ധം വിച്ഛേദിച്ചു. ഇങ്ങനെ ഒട്ടേറെ അനുഭവങ്ങൾ നേരിട്ടതായി ദിവ്യ മൊഴി നൽകിയിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം കീഴടങ്ങിയപ്പോൾ, കഴിഞ്ഞ ദിവസം അറസ്റ്റിലായപ്പോൾ യാതൊരു കുറ്റബോധവുമില്ലാത്ത ഒരു പെരുമാറ്റമായിരുന്നു ദിവ്യയിൽ നമ്മൾ കണ്ടത്. ചിരിച്ച് പോലീസിനെ വണങ്ങി കനത്ത പോലീസ് കാവലിൽ നീങ്ങുന്ന ദിവ്യയാണ് കേരളം കഴിഞ്ഞ ദിവസം കണ്ടത്. അതേസമയം 3 മണിക്കൂറോളമാണ് പി പി ദിവ്യ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തത്. ചോദ്യങ്ങൾക്ക് ആദ്യമൊക്കെ ധൈര്യപൂർവ്വം മറുപടി നൽകി. എന്നാൽ പിന്നീട് പല ചോദ്യങ്ങൾക്ക് മുന്നിലും അടിപതറി എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നവീൻ ബാബു മരിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല. വിഷമമുണ്ട്. 2 ദിവസത്തിനുള്ളിൽ കാണാമെന്ന് പറഞ്ഞത് ഭീഷണിയുടെ സ്വരത്തിലായിരുന്നില്ല. ചില തെളിവുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞത്. പമ്പിന് എതിർപ്പില്ലാ രേഖ നൽകാൻ എ ഡി എം പണം വാങ്ങിച്ചിരുന്നു. അക്കാര്യം പ്രശാന്തൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് എ ഡി എമ്മിനോട് ചോദിച്ചത്. എന്നാൽ പണം വാങ്ങിയ എങ്ങനെ അറിയാമെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകിയില്ല. പമ്പിന് എതിർപ്പില്ലാ രേഖ നൽകുന്നതിൽ വലിയ താല്പര്യം എടുക്കാനുള്ള കാരണം എന്താണെന്ന ചോദ്യത്തിനും വ്യക്തമായ മറുപടി ദിവ്യ നൽകിയില്ല. കളക്ടറെ താൻ വിളിച്ചിരുന്നു, യോഗത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. യോഗ അധ്യക്ഷയുടെ സമ്മതപ്രകാരമാണ് സംസാരിച്ചത്. ചാനൽ വീഡിയോഗ്രാഫറെ വിളിച്ചു എന്നീ കാര്യങ്ങളും പി പി ദിവ്യ സമ്മതിക്കുകയുണ്ടായി. അതേസമയം എ ഡി എമ്മിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ റിമാൻഡിലുള്ള പി പി ദിവ്യ ജാമ്യാപേക്ഷയുമായി ഇന്ന് തലശ്ശേരി കോടതിയെ സമീപിക്കും. കണ്ണൂർ കളക്ടറുടെ മൊഴി അടക്കമുള്ളവയാണ് ജാമ്യത്തിനായി ദിവ്യയുടെ പുതിയ വാദങ്ങൾ. തെറ്റുപറ്റിയെന്ന് എ ഡി എം പറഞ്ഞുവെന്നാണ് കളക്ടറുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് തെറ്റെന്ന് അന്വേഷണ സംഘം ചോദിക്കാത്തത് എന്ത് എന്നൊരു ചോദ്യവും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തുള്ള സർക്കാർ ഉത്തരവ് കൈക്കൂലി ആരോപണം ശരിവയ്ക്കുന്നതാണെന്നും പ്രശാന്തിന്റെ മൊഴി കോടതിയിൽ പരാമർശിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന ഒരു ചോദ്യവും ദിവ്യ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് പിന്നിൽ ആസൂത്രിത നീക്കമുണ്ട് എന്നാണ് വാദം. യാത്രയപ്പ് യോഗത്തിൽ പറഞ്ഞത് അഴിമതിക്കെതിരെയാണെന്ന് പി പി ദിവ്യ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. എ ഡി എമ്മിന് മനോവേദന ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചില്ല. ഉദ്യോഗസ്ഥ അഴിമതി തുറന്നു കാട്ടാനാണ് ശ്രമിച്ചത് എന്നതടക്കമുള്ള മൊഴിയാണ് നൽകിയിരിക്കുന്നത്. അതേസമയം ദിവ്യയുടെ ജാമ്യഹർജിയെ നവീന്റെ കുടുംബം എതിർക്കും. ഇന്ന് ജാമ്യഹർജി സമർപ്പിച്ചാലും നാളെ കോടതി അവധിയായതിനാൽ മറ്റന്നാൾ വാദം കേൾക്കാനാണ് സാധ്യത. ഇതിനിടെ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. ദിവ്യക്കെതിരെ സംഘടനാ നടപടി എടുക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.